മുഖ്യമന്ത്രി പിണറായി വിജയന് കെ സുധാകരനെ കുറിച്ച് എല്ലാം അറിയാം. അതിൽ ചിലത് ഇന്നലെ നിയമസഭയിൽ പറയുകയും ചെയ്തു. പക്ഷേ മുഖ്യമന്ത്രി പിണറായിയെക്കുറിച്ച് സുധാകരനും പലതും അറിയാം. നിയമസഭയിലെ വിമർശനത്തിന് തനിക്കറിയാവുന്ന കാര്യങ്ങളിലൂടെ മറുപടി നൽകുകയാണ് കെപിസിസി അധ്യക്ഷൻ. ഇതോടെ വീണ്ടും പിണറായിയും സുധാകരനും നേർക്കുനേരെത്തേണ്ട അവസ്ഥയാണ്. എന്നാൽ ഈ സുധാകരന്റെ ഈ പോസ്റ്റിനെയും സിപിഎം അവഗണിക്കും. നേരത്തെ PC ജോർജ് പറഞ്ഞതെല്ലാം CPM അവഗണിച്ചിരുന്നു. ഇത് തന്നെ ഇവിടെയും തുടരും. മറ്റുള്ളവരുടെ കണ്ണീരും വിഷമവും കാണുമ്പോൾ സന്തോഷം തോന്നുന്ന അപൂർവം ക്രൂരജന്മമാണ് പിണറായി വിജയനെന്ന് സുധാകരൻ വിമർശിച്ചു. പിണറായിയെ ഗ്ലോറിഫൈഡ് കൊടിസുനി എന്ന് വിശേഷിപ്പിച്ച സുധാകരൻ രാജ്യദ്രോഹ കുറ്റാരോപണ നിഴലിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയും കുടുംബവും കേരളത്തിന് മറുപടി നൽകണമെന്നും പറഞ്ഞു. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സുധാകരന്റെ പ്രതികരണം. TP കേസിനെ കുറിച്ച് പോലും പറയാതെ തനിക്കറിയാവുന്നത് മാത്രമാണ് സുധാകരൻ കുറിക്കുന്നത്. AKG സെന്റർ ആക്രമണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടി പ്രസംഗത്തിൽ പ്രതിപക്ഷത്തെയും കോൺഗ്രസിനെയും നിശ്ചിതമായി വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. അക്രമത്തെ അപലപിക്കുവാൻ പ്രതിപക്ഷം തയ്യാറായില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ആക്രമണം LDF കൺവീനർ EP ജയരാജൻ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയെന്നാണ് KPCC പ്രസിഡന്റ് K സുധാകരൻ ആദ്യം നടത്തിയ പ്രതികരണം. സംഭവം കഴിഞ്ഞ് പിറ്റേന്ന് കാലത്താണ് ഈ പ്രസ്താവന നടത്തിയത്. അക്രമം നടത്തിയത് ആരുമാകട്ടെ, ഇതുപോലൊരു സംഭവം നടന്നിട്ട് അതിനെ അപലപിക്കാൻ തയ്യാറാവേണ്ടേ? അപലപിക്കാൻ തയ്യാറാകാത്ത മാനസികാവസ്ഥ എന്തുകൊണ്ട് വരുന്നു? മുഖ്യമന്ത്രി ആരാഞ്ഞു. ഇതിനു പിന്നാലെ ആക്രമണത്തെ അപലപിച്ചില്ലെന്ന മുഖ്യമന്ത്രിയുടെ ആരോപണത്തിന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ രംഗത്തെത്തി. സംഭവം നടന്നതിന്റെ പിറ്റേന്ന് രാവിലെ മാധ്യമങ്ങൾ പ്രതികരണം ആരാഞ്ഞപ്പോൾ അതിശക്തമായി ഞങ്ങൾ അപലപിക്കുന്നു എന്നാണ് താൻ പറഞ്ഞത്. സതീശൻ പറഞ്ഞു, താൻ പ്രതിപക്ഷ നേതാവും UDF ചെയർമാനുമാണ്. താൻ പറഞ്ഞാൽ UDF അപലപിക്കുന്നു എന്നാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയല്ലെന്നും സതീശൻ പറഞ്ഞു. എന്നാൽ താൻ പറഞ്ഞത് EP ജയരാജനാണ് AKG സെന്റർ ആക്രമണം സംഘടിപ്പിച്ചതെന്ന KPCC പ്രസിഡന്റിന്റെ പ്രസ്താവനയെക്കുറിച്ചാണെന്ന് മുഖ്യമന്ത്രി സതീശന് മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ ഈ പരാമർശത്തിനെതിരെ പ്രതിപക്ഷ ബെഞ്ചിൽ നിന്ന് ശബ്ദമുയർന്നപ്പോൾ സുധാകരന്റെ രീതികളെക്കുറിച്ചാണോ എന്നെ ഓർമ്മിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി ആരാഞ്ഞു. അതിലേക്കൊന്നും പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ നേതാവല്ലേ, നിങ്ങൾ അദ്ദേഹത്തെ നേതാവായി അംഗീകരിച്ചു നടക്കുകയാണ്. ആയിക്കോട്ടെ, പക്ഷേ സുധാകരൻ ആര് എന്നൊക്കെ എന്നെ പഠിപ്പിക്കാൻ നിൽക്കരുത്. അപ്പോൾ എനിക്ക് നാൽപ്പാടി വാസുവിന്റെ മാത്രമല്ല, ആ സേവിയർ ഹോട്ടലിൽ ഓർമ്മയിലെ നാണുവിന്റെ കഥ മുഖ്യമന്ത്രി ചോദിച്ചിരുന്നു. ഇതിലാണ് ഫേസ്ബുക്ക് പേജിലൂടെ സുധാകരൻ മറുപടി നൽകുന്നത്. സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ചില കാര്യങ്ങൾ ഇങ്ങനെ: എനിക്കും അറിയാത്ത ആളൊന്നുമല്ലല്ലോ പിണറായി വിജയൻ താങ്കൾ. മഞ്ഞമുണ്ടും നീല ഷർട്ടുമിട്ട് കൈക്കോടാലി കൊണ്ട് വടിക്കൽ രാമകൃഷ്ണന്റെ തലച്ചോറ് പിളർന്ന ക്രൂരതയുടെ പേരല്ലേ പിണറായി വിജയൻ. കൂടെപ്പിറപ്പിനെ പോലെ കൂടെ നടന്ന വെണ്ടൂട്ടായി ബാബുവിനെ നിസ്സാര പിണക്കത്തിന്റെ പേരിൽ കൊത്തിനുറുക്കിയ പൈശാചികതയുടെ പേരല്ലേ പിണറായി. താങ്കളെ എനിക്കറിയാവുന്ന പോലെ മറ്റാർക്കാണ് അറിയാൻ കഴിയുക? വെട്ടേറ്റു പിടഞ്ഞ ബാബുവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അനുവദിക്കാത്ത മൃഗീയത മറ്റൊരു രാഷ്ട്രീയ നേതാവിലും കേരളം ഇന്നോളം കണ്ടിട്ടുണ്ടാവില്ല. സാമൂഹിക ഭ്രഷ്ട് കൽപ്പിച്ച് ഒറ്റപ്പെടുത്തിയ കുടുംബത്തിന് വേണ്ടി അന്ന് ആ മൃതദേഹം അടക്കം ചെയ്യാൻ പോയത് കണ്ണൂരിലെ കോൺഗ്രസുകാരാണ്. ദൃക്സാക്ഷികൾ ഭയന്ന് പിന്മാറിയില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും സെൻട്രൽ ജയിലിൽ ഉണ്ട തിന്ന് കിടക്കേണ്ടിയിരുന്ന കൊടും കുറ്റവാളിയാണ് നിങ്ങൾ, സുധാകരൻ ഫേസ്ബുക്കിൽ പറയുന്നു.